നമസ്കാരം. കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളുന്നൊരവസ്ഥ കഴിഞ്ഞ രണ്ട് മാസമായി കണ്ടുവരികയായിരുന്നു. എന്തൊക്കെ പ്രളയങ്ങളായിരുന്നു! ഇതേ മന്ത്രിക്ക് തുടരാൻ അവകാശമില്ല, രാജിവെച്ചേ മതിയാകൂ, ലോകായുക്തയിൽ രമേശ് ചെന്നിത്തല കേസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മന്ത്രിക്കെതിരായിട്ടുള്ള വിധി വരും, ഗവർണറെ സംരക്ഷിച്ചുകൊണ്ടും മന്ത്രിയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അപരാധം ചെയ്തു എന്ന തരത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഈ നാട്ടിൽ സൃഷ്ടിച്ചത്! ഇപ്പോൾ എന്തായി? പവനായി, ശവമായി. രമേശ് ചെന്നിത്തല ദാ വീണ് കിടക്കുന്നു. പാർട്ടിക്കകത്തുള്ള ആരാണ് ഏറ്റവും മേൽക്കൈയുള്ള വ്യക്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാർട്ടിയോട് പോലും കൂടിയാലോചിക്കാതെ തോന്നും പോലെ ഓരോരുത്തർ അവരുടെ ഇഷ്ടാനുസരണം ഓരോ മേഖലയിൽ പോയി ഓരോ കേസ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഞാനാണ് പുതിയ തെളിവ് പുറത്തു കൊണ്ടുവന്നത് എന്ന നിലയ്ക്ക് ലോകായുക്തയുടെ പിന്നിലേക്ക് പോയത്. ഇപ്പോൾ ലോകായുക്ത മോശമാണത്രേ. ലോകായുക്ത ജഡ്ജി സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. പക്ഷേ വിധി പ്രസ്താവിക്കുമ്പോൾ ലോകായുക്ത പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളിൽ എല്ലാം കൃത്യമായുണ്ട്. അതായത്, ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണം എന്നുള്ള ഒരു പ്രപ്പോസൽ മാത്രം വെച്ചു. അത് ഗവർണർക്ക് തള്ളാം, ഇല്ലെങ്കിൽ കൊള്ളാം. ഗവർണർ അത് ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞത് അത് ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണറുടെ അധികാര പരിധിയിൽ വരികയാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അത് അംഗീകരിച്ച ഗവർണർ മഹാനും ആ പ്രപ്പോസൽ അങ്ങോട്ട് മുന്നോട്ട് വെച്ച മന്ത്രി അപരാധിയുമായി മാറുന്ന ഒരു പ്രത്യേക തരം കാഴ്ച. നിങ്ങൾ എത്ര കാലം ഇത്ര നിലവാരമില്ലാത്ത രാഷ്ട്രീയം കളിക്കും? ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച്, മാധ്യമങ്ങളാണല്ലോ എന്തുകൊണ്ടും വലിയ ആയുധമെന്ന് പറയുന്നത്, അതായത് ആരാണോ ആരോപണ വിധേയർ അവരുടെ മറുപടിക്ക് ഒരു പ്രസക്തിയുമില്ല. ആരോപണം ഒരു തടത്തിലും അടിസ്ഥാനമില്ലെങ്കിലും അത് ഉന്നയിക്കുന്നവരോടൊപ്പം നിന്ന് കുറേയേറെ കുപ്രചരണങ്ങൾ ഇന്ന് നടത്തുക, വ്യക്തിഹത്യ നടത്തുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകായുക്ത കൃത്യമായി പരിശോധിച്ചു. കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ നാലോളം സിറ്റിംഗ് നടത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അനാവശ്യമായ ഇടപെടലൊന്നും ആ നിയമനത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം. സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചില്ല. സർവകലാശാല നിയമത്തിന്റെ 10-ാം വകുപ്പ് പ്രകാരം നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവർണർക്ക് ശുപാർശ കൊടുക്കാൻ പാടില്ലെന്നാണ്. ഈ സാങ്കേതികത്വമൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഒരു ചോദ്യത്തിന് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കൊരു മറുപടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ തൂക്കിക്കൊല്ലാനെന്ന് നിയമമൊന്നുമില്ല. അതൊക്കെ രണ്ട് ഭരണഘടനാ പദവികൾ തമ്മിലുള്ള ആശയവിനിമയത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്തോ വലിയ മഹാ അപരാധമാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ റൂളും ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്ന ആളുടെ പേര് രമേശ് ചെന്നിത്തലയെന്നും കോൺഗ്രസ് എന്നുമാണ്. ഈ റൂളും ചട്ടമൊക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് കോൺഗ്രസ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലും അവസാനം സുധീരൻ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, തീവെട്ടി കൊള്ള എന്നുള്ള കാര്യം, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചട്ടങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചൊക്കെ വാചാലരാകുമ്പോൾ മുൻപ് ചെയ്ത പ്രവൃത്തികളൊന്നും മറന്നുപോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ലോകായുക്തയുടെ തണൽ പറ്റി ഈ സർക്കാരിനെ അടിക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, അടപടലം താഴെ വീണിട്ടുണ്ട്. സർക്കാർ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന നിലവിളിക്കിടയിൽ ഈ കേസ് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ 2-3 ദിവസമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പോൾ എല്ലാം ആവിയാകുന്ന ഒരവസ്ഥ. ഒരെണ്ണത്തിൽ പോലും കഴമ്പില്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ഹർജിയും തള്ളി, വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയി അത് സംബന്ധിച്ച് ഇപ്പോൾ പരിഗണിക്കുന്ന വിഷയമായതുകൊണ്ട് അവിടെ തീർപ്പ് കൽപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കൂട്ടുകച്ചവടം നടത്തി എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്ന് ചെന്നിത്തല കരുതരുത്. ചെന്നിത്തലയ്ക്കൊരു വിചാരമുണ്ട്, അതായത് എങ്ങനെയും മുഖ്യമന്ത്രിയാകണം, പ്രതിപക്ഷ നേതാവെങ്കിലും ആകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്നും പുറത്താക്കിയ ഒരു അവസ്ഥയുണ്ട്. അപ്പോ മൊത്തത്തിൽ പാർട്ടിക്കകത്ത് താൻ ആരുമല്ലാതാകുന്നു എന്നൊരവസ്ഥയെത്തുമ്പോൾ തന്റെ പേര് എങ്ങനെയെങ്കിലും മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ചില പത്രങ്ങളിലൊക്കെ വരണമല്ലോ. വരാൻ വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ ഇടപെടലുകൾക്ക് ഇങ്ങനെയുള്ള തിരിച്ചടി തന്നെയാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ലോകായുക്തയ്ക്കെതിരെയുള്ള വലിയ മുറവിളികൾ, അത് കൃത്യം 1 മണിക്കുള്ള വാർത്ത, അതായത് പ്രൈം ബുള്ളറ്റിൽ തന്നെ ആ പ്രതികരണം കയറ്റിവിടാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. അത് 12 മണിക്ക് വന്ന ഈ ലോകായുക്ത വിധിക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള പ്രൈം ടൈം വാർത്തയ്ക്കിടയിൽ. ഇതൊക്കെ കാണുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നടത്തുന്ന പരിപാടിയാണെന്നും 10 പേർക്ക് തനിക്ക് പറയാനുള്ളതും ആ ജാളിത മറയ്ക്കാനുള്ള കുറുക്കു വഴിയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാമാന്യ യുക്തി മാത്രം മതിയാകും.
അതുകൊണ്ട് ആർ ബിന്ദുവിനെതിരെ ഒരു വനിത എന്ന പരിഗണന പോലും നൽകാതെ ഇത്രയും ദിവസം എന്തെല്ലാം കോലാഹലങ്ങളാണ്. മന്ത്രിയായിട്ട് തുടരാൻ അർഹതയില്ലത്രേ. ഗവർണർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ഒപ്പിട്ട ആൾ മഹാനും അതിനൊരു പ്രപ്പോസൽ കൊടുത്ത ആൾ ലോക അപരാധവുമായി മാറുന്ന ഒരു പ്രത്യേകതരം കാഴ്ച. ഈ സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണറെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് പിണറായി വിജയനോ ആർ ബിന്ദുവെന്നോ അല്ല, അത് ബി ജെ പിയുടെ നോമിനി ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ പ്രപ്പോസൽ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒപ്പിടാൻ ബാധ്യതയില്ലായിരുന്നു, എനിക്ക് ഒപ്പിടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒപ്പിട്ട് നിയമനം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും തലപൊക്കി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഇപ്പോൾ യു ഡി എഫിന് വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നത്. ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് ഇതിന് ഉത്തരം പറയണം, കെ പി സി സി പ്രസിഡന്റ് ഉത്തരം പറയണം, ചെന്നിത്തല പിന്നെ ഉത്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് അദ്ദേഹത്തിന് ഉത്തരം പറയുന്നതിൽ പിന്നെ പ്രത്യേകിച്ച് ജാളിതയൊന്നുമില്ല. എന്ത് തരം കാര്യങ്ങൾക്കും അദ്ദേഹം ഈ മണ്ടത്തറ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കും. ഇനി ലോകായുക്ത ജഡ്ജിക്കെതിരെ നിങ്ങൾ വടിയെടുത്താലും ശരി, നിങ്ങൾ ഇത്രയും ദിവസം ലോകായുക്ത ജഡ്ജി അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളെല്ലാം ആവിയായി പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ആർ ബിന്ദുവിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഈ ആരോപണങ്ങളെല്ലാം പിൻവലിച്ച് അവരോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഈ ജാളിതയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ശരിയായ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തയ്യാറായാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളെ കേൾക്കാൻ തയ്യാറാകത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കോടതിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അരികുപറ്റി ചില നേട്ടങ്ങൾ ഉണ്ടാക്കി എന്റെ പേര് ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള അടികൾ കരണത്ത് ലഭിക്കുമെന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞു.